നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സാഹചര്യത്തിൽ വളരെ റെലവെൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയൊരു ടോപ്പിക്കാണ് മീ ടു ക്യാമ്പയിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്. കേരളത്തിൽ ഇന്നലെയും ഒരു മീ ടു ആരോപണം വന്നിരിക്കുന്നു. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി മീ ടു ആരോപണ വിധേയനായിരിക്കുന്നു. ഫേസ്ബുക്കിൽ ഇരയുടേത് എന്ന പേരിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് വായിക്കാനിടയായി. അതിനെ തുടർന്ന് മറ്റു പല പോസ്റ്റുകളും വായിച്ചു, ചില സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ടു. കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി കുറ്റക്കാരനാണ് എന്ന തരത്തിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന പോസ്റ്റുകളൊക്കെയാണ്. ശരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ പരിമിതമായിട്ടുള്ള ബോധത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. വെറും ഫേസ്ബുക്ക് വെച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും അദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടും വിധിക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലെ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ കോടതിയോ പോലീസോ ഒന്നുമല്ല. നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളുകളായതുകൊണ്ട് കോടതിയും പോലീസും പറയുന്ന കുറ്റക്കാരനെ നമുക്ക് വിമർശിക്കാം. അതുകൊണ്ട് ഒരാളെ പേര് ചൊല്ലി വിമർശിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആരും പിണങ്ങരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഫെമിനിസ്റ്റ് ആശയങ്ങളോടോ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളോടോ ഇതുപോലുള്ള മീ ടു ക്യാമ്പയിനുകളെ കുറിച്ചിട്ടോ നമുക്ക് യാതൊരുവിധ എതിർപ്പുകളുമില്ല. ഒരു സാധാരണക്കാരൻ്റേതായിട്ടുള്ള ഇനിയും ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ഇവിടെ വരികയും അതിനെ പക്വതയുടെ കൈകാര്യം ചെയ്യാനും ഇരയ്ക്കൊപ്പം നിൽക്കാനായിട്ടും നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതുപോലെ മീ ടു ക്യാമ്പയിനുകളൊക്കെ ലീഡ് ചെയ്യുന്ന പേജുകൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് വെളിവാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന പോസ്റ്റുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ആരോപണ വിധേയൻ വരുന്നു, ഒരു ആരോപണം വരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ധാരാളം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നുള്ളത്. ഒരാൾ കുറ്റാരോപിതനാണ്, അതൊരു ഫേസ്ബുക്ക് പേജിൽ നിന്നിട്ടാണ് വന്നത്, അതൊരു ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നിട്ടല്ല വന്നത്. ഈ പേജ് ആരാണ് നിയന്ത്രിക്കുന്നത്, എന്താണ് ഉദ്ദേശം, ഇതുപോലെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഷെയർ ചെയ്യാത്തത്. അവിടെയാണ് ഒരു ക്ലാരിറ്റി കുറവുള്ളത്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് മീ ടു പോലുള്ള ഒരു ക്യാമ്പയിൻ കൈകാര്യം ചെയ്യുന്നു. ഈ ഒരു മീ ടു ക്യാമ്പയിനെ കുറിച്ചിട്ട് നമ്മളതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞേക്കാം. 2006 തരാണ ബർക്ക് അദ്ദേഹത്തിൻ്റെ മീ ടു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. 2017 മീ ടു ഹാഷ്ടാഗ് വൈറലാവുന്നു. പല സെലിബ്രിറ്റികളും തങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് തങ്ങൾക്ക് നേരിട്ട ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മീ ടു ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഒരു വികസ്വര രാജ്യത്തിരുന്ന് നോക്കുന്ന സമയത്ത് ഇത്രയധികം ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്ന നമ്മുടെ രാജ്യത്തും ഇതുപോലുള്ള ഒരു ക്യാമ്പയിൻ വന്നാൽ കുറേയധികം ആളുകൾ തുറന്നു പറയും എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്കുള്ളതുകൊണ്ട് നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊരു പ്രിവിലേജ് ക്ലാസ്സിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഒരു പ്രിവിലേജ് ക്ലാസ്സിലേക്ക് ഒതുങ്ങിപ്പോവുകയും ഈ സെക്ഷൽ ക്രൈംസ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട്, ഈ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നോർമലൈസ് ചെയ്യുന്നൊരു സാഹചര്യവും കൂടെ ഉണ്ടാവാനായിട്ട് ഇത് കാരണമായി. പലപ്പോഴും പ്രിവിലേജഡായിട്ടുള്ള ആളുകൾ, തങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ആളുകൾ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും അല്ലെങ്കിൽ ഒരു ട്വിറ്റർ പോസ്റ്റിലുമൊക്കെ തങ്ങൾക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങളെ ഒതുക്കുന്ന ഒരു സാഹചര്യം വരികയും അണ്ടർ പ്രിവിലേജഡായിട്ടുള്ള ആളുകളെ, ഫാൻ ഫോളോയിങ് ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലുള്ള ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും കൂടുതൽ ഗുണമൊന്നും ഉണ്ടാവാതെ വരികയും ചെയ്തപ്പോൾ മീ ടു ഒരു സൈഡിലേക്ക് ഒതുങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഫ്രാൻസിൽ മീ ടു മൂവ്മെൻറ്റിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള സാന്ദ്രമുള്ളർ ഒരു പുരുഷനെ ഡിഫെയിം ചെയ്തു എന്നുള്ള തരത്തിൽ, മീ ടു മൂവ്മെൻറ്റ് വഴി ഒരാളെ ഡിഫെയിം ചെയ്തു എന്നുള്ള തരത്തിൽ കോടതി കണ്ടെത്തി, ഫൈൻ അടിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കുറേയധികം ഡിസ്കഷൻസ് വരുന്നു. മീ ടുവിൻ്റെ വേറൊരു സൈഡിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അനുരാഗ് കശ്യപിന് നേരെ ഒരു ഫേക്ക് അലിഗേഷൻ വരുന്നു. അദ്ദേഹം അത് പിന്നീട് ഫേക്ക് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ പ്രിവിലേജഡായിട്ടുള്ള ഒരു ക്ലാസ്സിനെയും സെലിബ്രിറ്റികളെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ട് മീ ടു മാറിക്കൊണ്ടിരിക്കുകയും വരുന്ന കേസുകൾ മൊത്തം ഒരു പ്രിവിലേജഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ക്ലാസ്സിന് നേരെ ഉണ്ടാവുന്നതും അവരെ മാത്രം പരിരക്ഷിക്കുന്നതുമായിട്ട് മാറിയപ്പോഴാണ് മീ ടുവിനെ കുറിച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പഠിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ടായത്. നമ്മൾ ആ തരത്തിലുള്ള പ്രിവിലേജ് ക്ലാസ്സിൻ്റെ മീ ടു മൂവ്മെൻറ്റുകളെ കുറിച്ചുള്ള ചർച്ചയുന്നത് ആ തരത്തിലുള്ള ഒരു പഠനങ്ങൾ എത്ര നടത്തിയാലും അത് ഒരു വീഡിയോയിൽ ഒതുക്കാനായിട്ട് സാധിക്കത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തു. നമ്മൾ ഇവിടെയുള്ള ചില സമാന്തര കോടതികളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ഇര വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു, ഒരു ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറയുന്നു, വളരെ കാലങ്ങൾക്ക് ശേഷം വന്ന് വെളിപ്പെടുത്തുന്നു, മെഡിക്കലായിട്ടുള്ള എവിഡൻസ് കിട്ടാനായിട്ടുള്ള വഴിയുണ്ടാവില്ല. അപ്പോൾ ഒരാളുടെ ഒരു ഭാഗം കേട്ടിട്ട്, ഒരു ഇരയുടെ വെളിപ്പെടുത്തൽ കേട്ടിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പേജ് വഴി ഇരയുടേത് എന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് പറയുന്നത് കേട്ടോ, ഇന്നലെ ആദ്യം കണ്ടപ്പോഴുള്ള എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ എങ്ങനെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പേജിനെ ഒന്ന് വിശ്വസിക്കും? നിങ്ങൾ ആരാണ്, ഇതിൻ്റെ അഡ്മിൻസ് ആരാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതൊരു സമാന്തര കോടതി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഇരയ്ക്ക് ഒരു നിയമസഹായം നിങ്ങൾ കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്തതായിട്ടോ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു നിയമസഹായം കൊടുക്കുന്ന രീതിയിലേക്ക്, ഇത്രയധികം ഇരകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒതുക്കുന്നു?
അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഒതുക്കുന്ന സമയത്ത് തന്നെ അവിടെയും വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളോട് വന്ന് ഈ പറയുന്ന വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജെനുവിൻ ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അതിന് തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവാം. ചിലപ്പോൾ അതിനെ തുടർന്നിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. എന്നാൽ അതിനെക്കുറിച്ചിട്ടും കൂടെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം, നിങ്ങളൊരു വല്ല നിഗൂഢ വ്യക്തികളാണോ എന്നുള്ളത് സാധാരണ ജനത്തിന് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡവും കൂടെ നിങ്ങളൊന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. കാരണം ഇതുപോലുള്ള മൂവ്മെൻറ്റുകൾ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് തോന്നണം. കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ് നടന്നത്, അത് ലൈംഗിക അതിക്രമമാണോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അതുപോലെ തന്നെ നാലോ അഞ്ചോ ഒരു സോഴ്സിൽ നിന്നിട്ട് ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ വരുന്നു, ഈ നാലഞ്ചാളുകൾ പ്ലാൻ ചെയ്തിട്ടാണോ ഈ തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ക്ലാരിറ്റി വേണം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സമാന്തര കോടതിയായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ പണ്ട് വേടൻ കുറ്റാരോപിതനായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ ഈ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ കുറ്റം സമ്മതിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇവർ കുറ്റാരോപിതരാണ് അല്ലെങ്കിൽ ഇവർ കുറ്റക്കാരാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതുവരെ ഈ ഒരു പേജിൽ നിന്നിട്ടുണ്ടായ മീറ്റു ക്യാമ്പയിനുകളൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തി, കുറ്റവാളികൾ കുറ്റം സമ്മതിച്ചു. ഇനി നാളെ ഒരു കേസ് വന്നു, ഒരു ഫേക്ക് അലിഗേഷൻ വന്നു. കുറേയധികം ആളുകൾ നമ്മളുടെ പേജിൽ വന്ന് നിങ്ങളുടെ പേജിൽ വന്നിട്ട് പറയുന്നു ഇങ്ങനെയൊരു ആരോപണമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ അഞ്ചാറ് പേർക്ക് ഇതുപോലുള്ള ഒരു പ്രശ്നം ഇന്ന വ്യക്തിയിൽ നിന്നുണ്ടായി എന്ന് പറയുന്നു. വരുന്നു മനുഷ്യന്മാരാണ്, സ്ത്രീകളും പുരുഷന്മാരെന്നൊന്നുമില്ല, നിയമത്തിൻ്റെ സാധ്യതകളെ വളച്ചൊടിക്കുന്ന എല്ലാ ജെൻഡറുമുണ്ട്. അപ്പോൾ അവർ വന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ആ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. നിങ്ങൾ ആ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്ന സമയത്ത് തന്നെ പ്രശ്നം എന്ന് പറയുന്നത് നിയമസംഹിത നിയമ സംവിധാനം ഈ ഒരു കാര്യത്തിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊരു സമാന്തര കോടതിയായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെ ഒരു വാദിഭാഗവും പ്രതിഭാഗവും കേൾക്കുന്ന ഒരു കാര്യമില്ല, അവിടെ വാദിഭാഗത്തിൻ്റെ ഭാഗം മാത്രം കേൾക്കുന്നു, ഒരു ഇരയുടേതെന്ന കരുതുന്ന വെളിപ്പെടുത്തൽ കേൾക്കുന്നു. നിങ്ങൾ കുറ്റക്കാരൻ്റെ പേര് വെളിപ്പെടുത്തി ഒരു പോസ്റ്റ് ഇടുന്നു, അദ്ദേഹത്തെ പരസ്യ വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുന്നു, അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്നിട്ട് ഒരു ഭ്രഷ്ട് കൽപ്പിക്കുന്നു. നാളെ ഈ കുറ്റാരോപിതൻ കുറ്റക്കാരനല്ലെന്ന് തെളിയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായ നഷ്ടത്തെ നമ്മളെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? അതുപോലെ തന്നെ നാളെ അദ്ദേഹം നിരപരാധിയാണെങ്കിലും അദ്ദേഹം ആ ഒരു കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ നഷ്ടത്തെ നമ്മളെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? ഒരു വ്യക്തിക്ക് നിയമപരമായിട്ട് കിട്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് ഒരു സമാന്തര കോടതിയായിട്ട് ഒരു ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജോ കുറേ ആളുകളോ വർക്ക് ചെയ്യുന്നതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളിങ്ങനെ സമാന്തര കോടതിയായിട്ട് വർക്ക് ചെയ്യുകയും പരസ്യ വിചാരണ കിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ കമൻറ്റുകളിൽ കാണുന്നത് ഇങ്ങനെയാണ്, ഇവൻ DYFA-ക്കാരനായതുകൊണ്ട് ഇവൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു, ഇവൻ സംഖ്യ ആയതുകൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്തു, കോൺഗ്രസ്സുകാരൊക്കെ ഇങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവൻ പുരോഗമനം പറഞ്ഞു എന്ന് പറയുന്നത് എന്തോ വലിയ തെറ്റായിട്ടാണ് കുറേയധികം ആളുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു കുറ്റാരോപിതൻ വന്നു, രാത്രിയിൽ പെൺകുട്ടിയുടെ മുറിയിൽ വന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചൊരു വാർത്ത വന്നു, അവിടെ ലൈംഗികത എന്നുള്ളൊരു വേർഡ് ഒരു മാധ്യമങ്ങളും ഇവിടുത്തെ ഒരു തറ മാധ്യമങ്ങളും ഉപയോഗിച്ചില്ല, ചില മാധ്യമങ്ങൾ ഒഴികെ. എന്നാലും കുറേയധികം ആളുകൾ വന്നിട്ട് പറഞ്ഞത് അവിടെ എന്തോ ലൈംഗികമായിട്ടുള്ള എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതങ്ങനെ പറയരുത്, പോലീസിൻ്റെ ഭാഗത്തു നിന്നോ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നോ ഉള്ള അറിവ് കിട്ടിയിട്ട് നിങ്ങളെങ്ങനെ സംസാരിക്കൂ എന്ന ആളുകളോട് ഞാൻ പറഞ്ഞപ്പോഴും എന്നെ കുറേയധികം ആളുകൾ വിളിച്ചു നീ ഒരു പുരോഗമനവാദിയല്ലേടാ എന്ന്. അപ്പോൾ ഈ തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് പരസ്യ വിചാരണ കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനഫിറ്റ്? മീറ്റു പോലുള്ള ഒരു ക്യാമ്പയിൻ കൊണ്ട് ഇരകൾക്കുണ്ടാകുന്ന ഒരു ബെനഫിറ്റ് എന്താണ്? ഇതൊരു ഡിഫമേഷൻ എന്നുള്ള ലെവലിലേക്ക് അധപ്പതിച്ചു പോവുകയും സമൂഹത്തിൽ നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഒരാളെ സൈബർ ബുള്ളിങ്ങിനും സൈബർ അറ്റാക്കിനും ഇട്ടുകൊടുക്കുകയും ആണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ശിക്ഷ കൽപ്പിക്കൽ? അല്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് നിയമ നടപടിയിലേക്ക് പോവുകയും ഇരയ്ക്ക് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തതിന് ശേഷം ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം നാളെ നിങ്ങളൊരു നിഗൂഢ സംഘമായിട്ട് വർക്ക് ചെയ്ത് ഏതെങ്കിലും ഒരാളെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പകയ്ക്ക് മുൻപിൽ കുറേയധികം ആളുകൾ ചേർന്ന് നിന്ന് ഒരു സമാന്തര കോടതി നടത്തി കുറ്റവും ശിക്ഷയും ഒക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ് വിചാരണ നടത്തിക്കഴിഞ്ഞാൽ അത് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയാണ് എന്ന് തോന്നില്ല. എന്തോ ഒരു നാട്ടുകൂട്ടം പോലെ അല്ലെങ്കിൽ എന്തോ ഒരു നാട്ടുകോടതി പോലെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സൈബർ കോടതിയായിട്ട് മാറരുത് എന്നുള്ള ഒരു വിനീതമായിട്ടുള്ള ഒരു പക്ഷമുണ്ട്. ഇതൊരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഫെമിനിസ്റ്റ് ആശയങ്ങളെയും എതിർക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് ചെറിയ പ്രശ്നമുള്ള ഒരു കേസാണ്. അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ജനാധിപത്യ വിശ്വാസികൾ ഇത് മനസ്സിലാക്കണം. ഈ തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇതുപോലുള്ള സമാന്തര കോടതികൾ അത് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ പാനലിലൊക്കെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള നിയമ പഠനമുള്ള ആളുകൾ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുറത്തൊക്കെ മീറ്റു ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ സ്വന്തമായിട്ടുള്ള ഐഡികളിൽ നിന്നിട്ടാണ്. അപ്പോൾ അവരിത് ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, ഒരു ഫേസ്ബുക്ക് പേജ് ഇതുപോലെയുള്ള പരിപാടികൾ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്ത് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അതിന് ഉത്തരവാദിയായിരിക്കാം.
പക്ഷേ ഇതൊരു ഫേസ്ബുക്ക് പേജ് ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ സാധാരണക്കാരന് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഒരു ജെന്യൂൻ കൺസേൺ പറഞ്ഞാണ് നമുക്കിവിടെ ഒരു സാധാരണ മനുഷ്യനായിട്ടും ഒരു മാധ്യമ പ്രവർത്തകനായിട്ടും ഒരു ജേർണലിസ്റ്റായിട്ടും കുറച്ച് വിമർശന ബുദ്ധിയോടെ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിക്കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളോട് വലിയ നന്ദിയുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വേസ്റ്റ് സൈഡിലേക്ക് പോകുമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഈ ഒരു വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി.